ഒരാളുടെ ഉള്ളിൽ ആർത്തി ഒഴുകാൻ തുടങ്ങിയല്ലേ അയാൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവില്ല, സ്വപ്നങ്ങൾ ഉണ്ടാവണം. അപ്പം നമ്മളൊരു ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അപ്പുറത്തേക്ക് നോക്കിയത്. പിന്നെ നമ്മൾ ആലോചിക്കുകയാണ് ആ ഭക്ഷണം ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. അതോടുകൂടി നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണത്തിൻ്റെ രസമില്ലാതായി. ഇതാണ് ആർത്തി. പക്ഷെ നമ്മൾ അങ്ങോട്ട് നോക്കുകയാണ്, നമ്മൾ കഴിക്കുന്നതിലേറെ വില കൂടിയ ഭക്ഷണം. പക്ഷെ നമ്മൾ ആലോചിക്കുകയാണ് അടുത്ത പ്രാവശ്യം ഞാൻ വരും, അന്ന് എൻ്റെ കയ്യിൽ ഇതിലേറെ പൈസ ഉണ്ടാവും, അന്ന് ഞാൻ ആ ഭക്ഷണം ഓർഡർ ചെയ്യും, എന്നിട്ട് ഞാനത് കഴിക്കും. പക്ഷെ ഇപ്പം ഞാൻ ഓർഡർ ചെയ്തത് സന്തോഷത്തോടെ ഞാൻ കഴിക്കും. ഇതിന് നല്ല രുചിയുണ്ട്, അതിന് രുചിയുണ്ട്, ആ രുചി കഴിക്കാൻ ഞാനൊരു ദിവസം വരും. പക്ഷെ ഇതിന് നല്ല രുചിയുണ്ട്. ഇത് സ്വപ്നങ്ങളാണ്. ഇതിൻ്റെ രുചി പോയാൽ അതിൻ്റെ പേരെന്താണ്? ആർത്തി എന്നാണ്. നമുക്ക് വേണ്ടത് സ്വപ്നങ്ങളാണ്. അതുകൊണ്ടാണ് അബ്ദുൽ കലാം പറഞ്ഞത്, APJ അബ്ദുൽ കലാം പറഞ്ഞത്, ഉറങ്ങുമ്പോൾ കാണുന്നതിൻ്റെ പേരൊന്നുമല്ലടാ സ്വപ്നങ്ങൾ, പിന്നെയോ നിങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കാത്തതിൻ്റെ പേരാണ്. വിശ്രമിക്കാതെ നിങ്ങളെ മുന്നോട്ട് കുതിപ്പിക്കുന്നതിൻ്റെ പേരാണ്, നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഊർജപ്രവാഹത്തിൻ്റെ പേരാണ് കിനാവുകൾ. വേറെ എന്തില്ലാതെ ജീവിക്കാം? സ്വപ്നങ്ങളില്ലാതെ എങ്ങനെ ജീവിക്കുക? ഒരു ദിവസം ഉണരുമ്പോൾ പോലും അന്ന് ചെയ്യാൻ കുറേ കാര്യങ്ങളില്ലെങ്കിൽ വല്ല രസം ഉണ്ടാവുമോ? ഉണ്ടാവില്ലെന്ന്. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവണം. ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ ഉണ്ടാവണം. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ആലോചിച്ചോ നിങ്ങൾ, ആകെ ജീവിച്ചത് എത്ര കൊല്ലാണെന്നറിയോ? ആർക്കെങ്കിലും അറിയോ സ്വാമിജി മരിക്കുന്ന സമയത്തുള്ള പ്രായം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മുടെ മനസ്സിൽ എത്രയുള്ളത്? 50 വയസ്സെങ്കിലും കഴിഞ്ഞ ഒരാളുടെ മുഖമാണ് അവസാന കാലത്തെ ചിത്രങ്ങളൊക്കെ. പെട്ടെന്ന് അങ്ങനെ രോഗം വന്ന് അദ്ദേഹത്തെ കണ്ടാൽ അങ്ങനെ തോന്നുമായിരുന്നു. അവസാന കാലത്തെ ചിത്രങ്ങൾ കേട്ടോ, ആദ്യകാലത്തെ ചിത്രങ്ങളല്ല. നല്ല പ്രതാപിയായ തേജസ്സുള്ള മുഖമാണ്. പക്ഷെ പിന്നീട് ഈ അസുഖങ്ങളൊക്കെ വന്നതുകൊണ്ട് വിശ്രമമില്ലാത്ത ജീവിതമായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വന്നത്. മരിക്കുമ്പോൾ എത്ര പ്രായം എന്നറിയാം? 39 വയസ്സ്. 40 വയസ്സ് വരെ ഞാൻ ജീവിക്കില്ല എന്ന് അടുത്ത സുഹൃത്തുക്കളോടൊക്കെ പറയാറുണ്ടായിരുന്നു സ്വാമിജി. 39 വയസ്സിൽ മരിച്ചുപോയി. എനിക്ക് 37 വയസ്സായി. 2 കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് 39 വയസ്സാവും. അത്രയും കാലം കൊണ്ട് തീർന്നു പോയൊരു മനുഷ്യൻ്റെ പേരാണ് വിവേകാനന്ദ സ്വാമികൾ. പക്ഷേ ആ സ്വാമിയെ എങ്ങനെ ചൂണ്ടിയിട്ടാണ് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത്, നിങ്ങൾക്ക് ഇന്ത്യ എന്താണ് എന്നറിയണമെങ്കിൽ വിവേകാനന്ദൻ്റെ രചനകൾ വായിക്കൂ. 39 കൊല്ലം കൊണ്ട് എന്തൊക്കെയാണ് ചെയ്തതെന്ന് അറിയാം നിങ്ങൾ? ചിക്കാഗോയിൽ പ്രസംഗിച്ചില്ലേ? കേട്ടിട്ടില്ലേ? ആ പ്രസംഗിക്കുമ്പോൾ എത്രയാ പ്രായം എന്നറിയാ? 32 വയസ്സാ. 4000 ആളുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കൊളംബസ് ഹാളില് ലോക മതമഹാസമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന എല്ലാ ആളുകളും പ്രസംഗം തുടങ്ങിയത് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ അപ്പോഴാണ് ഒരു സ്വാമിജി ഇങ്ങനെ കയറി വന്നത്. അതിസുന്ദരമായ മുഖം, തേജസ്സാർന്നൊരു വ്യക്തിത്വം, കാഷായ വസ്ത്രധാരിയായ സുമുഖനായൊരു സന്യാസി. അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് അത്രയേറെ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് ഒറ്റ വിളിയാണ്. അതിങ്ങനെയായിരുന്നു, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക. വളരെ പൊയറ്റിക് ആയിട്ടാണ് പറഞ്ഞത്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക. ആളുകൾ മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. 5 മിനിറ്റ് നേരെയായിരുന്നു കൈയടി. 150 കൊല്ലക്കാലങ്ങളായി പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ കാൽക്കീഴിൽ അമർന്നു പോയ ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധി അതേ പടിഞ്ഞാറൻ നാട്ടിലുള്ള ആളുകളുടെ മുഖത്ത് നോക്കി വിളിച്ചത് ശത്രുക്കളെ എന്നായിരുന്നില്ല, സഹോദരന്മാരെ എന്നായിരുന്നു. അതാണ് എൻ്റെ സ്വാമിജി ആ പ്രസംഗത്തിലൊരു കാര്യം പറയുന്നുണ്ട്, എക്സ്ക്ലൂഷൻ എന്ന നിങ്ങളുടെ ഇംഗ്ലീഷ് വാക്കിന് നല്ലൊരു അർത്ഥം പറയാൻ പോലും എൻ്റെ മാതൃഭാഷയായ സംസ്കൃതത്തിലില്ല. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്താക്കല്. എക്സ്ക്ലൂഷൻ എന്ന നിങ്ങളുടെ വാക്കുണ്ടല്ലോ ഇംഗ്ലീഷിൽ, അതിന് പറ്റിയൊരു തർജ്ജമ തരാൻ, ട്രാൻസ്ലേഷൻ തരാൻ എൻ്റെ മാതൃഭാഷയായ സംസ്കൃതത്തിലില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരെയും പുറത്താക്കാറില്ല. അതാണ്.
വിക്ടർ ഫ്രാങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂറോ സർജൻ ഉണ്ടായിരുന്നു, ഞരമ്പിൻ്റെ സർജനാണ്. അദ്ദേഹം ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അകപ്പെട്ടു പോയി. കേട്ടിട്ടില്ലേ കോൺസെൻട്രേഷൻ ക്യാമ്പിനെ കുറിച്ച്? ജൂതന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഹിറ്റ്ലർ ഉണ്ടാക്കിയ വാതക ചൂളയാണ്. അതിനകത്ത് പെട്ടുപോയ ജൂതനായ ഒരു ഡോക്ടറാണ് വിക്ടർ ഫ്രാങ്കൽ. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ മുഴുവൻ അവർ കൊന്നു കളഞ്ഞു. അദ്ദേഹം മാത്രമാണ് ബാക്കിയാവുന്നത്. അവസാനം അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങാണ്. എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ കഴിയണില്ല, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇഷ്ടപ്രകാരം മരിക്കാനെങ്കിലും കഴിയണം എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുങ്ങാ, ഷേവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ബ്ലേഡുണ്ട്. ആ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുമ്പോഴേ, പക്ഷെ ലൈറ്റ് ഇല്ല റൂമിൽ. ന്യൂറോ സർജനാണെന്ന് പറഞ്ഞല്ലോ, ഒരു ന്യൂറോ സർജൻ അറിയാം ഏത് ഞരമ്പ് മുറിച്ചാലാണ് പെട്ടെന്ന് പോകാന്ന്. പക്ഷെ വെളിച്ചില്ല. അപ്പം അദ്ദേഹം അവിടെ കണ്ട് ജനാല ഇങ്ങനെ തള്ളി തുറന്നു. ജനാല തുറന്നപ്പോഴേ ലൈറ്റ് ഒന്നിച്ചകത്തേക്ക് കയറി വന്നു. അപ്പം അദ്ദേഹം വെറുതെ ഇങ്ങനെ പുറത്തേക്ക് നോക്കി. അടുത്ത നിമിഷം ആത്മഹത്യ ചെയ്യണമല്ലോ. അപ്പം ഇത്രയും കാലം നടന്ന മണ്ണിലേക്ക് ഇങ്ങനെ ഒന്ന് നോക്കി. ഇങ്ങനെ നോക്കിയപ്പോഴേ അവിടെ നിറച്ചും പൂക്കളാണ്. യൂറോപ്പിൽ പെട്ടെന്ന് സീസൺ മാറുന്നാണ് പറയുന്നത്. കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹം പുറത്തേക്ക് നോക്കിയ സമയത്ത് ഇങ്ങനെ ഉണങ്ങിക്കിടക്കിയിരുന്നു. ഇന്ന് നോക്കിയപ്പോഴേ നിറച്ചും പൂക്കളാണ്. അപ്പം അദ്ദേഹം ആലോചിക്കുകയാണ്, ഇന്ന് എൻ്റെ ജീവിതം ഇങ്ങനെ ഉണങ്ങിക്കിടക്കുകയാണല്ലോ, നാളെ അതിൽ പൂക്കൾ വരാലോ, നാളെ അതിൽ വസന്തം വിരിയാലോ. ആ ഒരൊറ്റ ചിന്ത കൊണ്ട് അദ്ദേഹം ആത്മഹത്യയിൽ നിന്ന് പിന്മാറിയെന്നാണ്. കയ്യിൽ പിടിച്ച ബ്ലേഡ് ജനാല വഴി പുറത്തേക്കെറിഞ്ഞിട്ട് ആ ദിവസത്തെക്കുറിച്ച് അദ്ദേഹം ഡയറിയിൽ എഴുതി വെച്ചത് ഇങ്ങനെയായിരുന്നു, ദാറ്റ് വാസ് ദ ഡേ ഓഫ് മൈ റെസറക്ഷൻ, അതായിരുന്നു എൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് തിരുനാൾ, അതായിരുന്നു എൻ്റെ ഈസ്റ്റർ. ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നു. എന്നിട്ട് അദ്ദേഹം മനുഷ്യനെ കുറിച്ച് പഠിച്ചു, ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ പേരാണ് എ മാൻസ് സെർച്ച് ഫോർ മീനിങ്. കുറച്ച് പേജുകളുള്ളൊരു പുസ്തകമാണ്. നിങ്ങൾ ആ പേര് ഓർമ്മിച്ച് വെക്കണം, ജീവിതത്തെ ആകെ മാറ്റിക്കളയും. അത്രയും ഗംഭീരമായിട്ടുള്ളൊരു പുസ്തകമാണ് എ മാൻസ് സെർച്ച് ഫോർ മീനിങ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന കാര്യമാണ്, ഭക്ഷണമില്ലാതെയൊക്കെ വേണമെങ്കിൽ ജീവിക്കാം, വീടില്ലാതെയൊക്കെ വേണമെങ്കിൽ ജീവിക്കാം, പൈസ ഇല്ലാതെയൊക്കെ വേണമെങ്കിൽ ജീവിക്കാം, പക്ഷേ ഒരു മീനിങ് ഇല്ലാതെ എങ്ങനെയാണ് ജീവിക്കുക? ഒരു മീനിങ് ഇല്ലാതെ മനുഷ്യൻ എങ്ങനെ ജീവിക്കുക? അവനവൻ്റെ ഉള്ളിലെ മീനിങ്ങിനെ കണ്ടെത്തിയ ആളുകളാണ് ലോകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളത്, അല്ലാത്ത ആരും ചെയ്തിട്ടില്ല. എന്നേ എല്ലാവരുടെ ഉള്ളിലൊരു മീനിങ് ഉണ്ടായിരുന്നു, പക്ഷെ വളരെ കുറച്ച് ആളുകളെ അത് കണ്ടെത്തിയതുള്ളൂ. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇംഗ്ലീഷിൽ ഐ എന്നെഴുതാറുള്ളത് എങ്ങനെയാണ് നമുക്കറിയാലോ, ഒരു വരയിടും മുകളിൽ ഒരു കുത്തും കൊടുക്കും അല്ലേ, അല്ലേ? ഇത് തിരിച്ചിട്ടാലോ, ഒരു വരയിട്ടിട്ട് അടിയിലൊരു കുത്തു കൊടുത്താലോ, എക്സ്ക്ലമേഷൻ അല്ലേ അത്, അത്ഭുതമല്ലേ? ഓരോ ഐയുടെ ഉള്ളിലും ഓരോ അത്ഭുതം ഇങ്ങനെ തിരിഞ്ഞു കിടക്കുന്നുണ്ട്. വളരെ കുറച്ച് ആളുകളെ അത് കണ്ടെത്തിയുള്ളൂ, പക്ഷെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അത് കണ്ടെത്തിയ ആളുകളാണ് ചരിത്രത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ബാക്കി വെച്ചിട്ടുള്ളത്. നമ്മളെപ്പോലെ ജീവിച്ച മനുഷ്യന്മാരല്ലേ അവരൊക്കെ? വളരെ കുറഞ്ഞ ആയുസ് കൊണ്ട് തീർന്നുപോയ ആളുകളാ. ഗാന്ധിജി മരിക്കുന്നത് 78-ാമത്തെ വയസ്സിലാണ്. 78 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. 1915 വരെ ദക്ഷിണാഫ്രിക്കയിൽ ജോലി ചെയ്തതാ. ധാരാളം തിരക്കുകളുള്ളൊരു വക്കീലായിരുന്നു, ധാരാളം പണം വാരുന്ന വക്കീലായിരുന്നു, വലിയ ഒരു ഓഫീസിൻ്റെ ഉടമയായിരുന്നു, അത്രയേറെ പ്രസിദ്ധനായിരുന്നു അവിടെ വക്കീൽ എന്നർത്ഥത്തിൽ. പക്ഷെ അദ്ദേഹം ആലോചിക്കുകയാണ്, ഇനി പൈസ ഉണ്ടാക്കിയതൊക്കെ മതി, മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ആ ഒരൊറ്റ ചിന്തയിലാണ് 1915 ജനുവരി 7 ദക്ഷിണാഫ്രിക്കയുടെ തലസ്ഥാനമായ ക്യാപ് ടൗണിൽ നിന്ന് ഇംഗ്ലണ്ട് വഴി ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലിൽ ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോളോ ബന്ദറിൽ വന്ന് കാലുകുത്തി. അങ്ങനെ ഒരു മനുഷ്യൻ വന്നിട്ടില്ലായിരുന്നെങ്കിലേ നമുക്കൊരു ഗാന്ധിജിയെ കിട്ടില്ലായിരുന്നു, നമുക്കൊരു രാജ്യത്തെ കിട്ടില്ലായിരുന്നു, ഇന്ന് കാണുന്നതൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഒറ്റ മനുഷ്യൻ ആ മനുഷ്യൻ്റെ മീനിങ് തിരിച്ചറിഞ്ഞതാണ്. ആലോചിച്ചു നിങ്ങൾ,
ഒറ്റ മനുഷ്യൻ ആ മനുഷ്യന്റെ മീനിങ് തിരിച്ചറിഞ്ഞതാണ്.